നമസ്കാരം ലോകത്തിന്റെ പല കോണുകളിലേക്കും പണപ്പെരുപ്പവും മാന്യവും പടരുകയാണ് ചൈനയും ബ്രിട്ടനും അമേരിക്കയും യൂറോപ്പുമെല്ലാം പണപ്പെരുപ്പത്തിന്റെ അമരുമ്പോൾ വിലക്കയറ്റം അതിരൂക്ഷവുമാണ് ഇതിനിടയിൽ പിടിച്ചുനിന്ന് ഇന്ത്യ ഒരു അത്ഭുതവുമാകുന്നുണ്ട് ലോകം സാമ്പത്തിക സുനാമിയിലേക്കോ ഈ വിഷയത്തിലേക്കാണ് ന്യൂസിൻ്റെ അത് കടന്നു ചെല്ലുന്നത് അമേരിക്കയിലും യൂറോപ്പിലും ബ്രിട്ടനിലും ഏകദേശം നാൽപ്പത് വർഷത്തിനിടയ്ക്ക് കണ്ട ഏറ്റവും ഉയർന്ന തോതിലുള്ള പണപ്പെരുപ്പമാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് വളർച്ചാ നിരക്കിന്റെ നാലോ അഞ്ചോ മടങ്ങാണ് വിലക്കയറ്റത്തിന്റെ തോത് അമേരിക്കയിൽ സാധാരണ വളർച്ച നിരക്ക് രണ്ടു മുതൽ മൂന്ന് ശതമാനമാണ് എങ്കിൽ വിലക്കയറ്റം എട്ട് ശതമാനമാണ് യൂറോപ്പിൽ വിലക്കയറ്റം പത്ത് ശതമാനവും അതായത് വളർച്ചയുടെ അഞ്ച് മടങ്ങ് ബ്രിട്ടനിലും സ്ഥിതി വ്യത്യസ്തമല്ല ആഗോള ഉത്പാദനത്തിന്റെ അൻപത് ശതമാനം കൈയാളുന്ന മേഖലയാണ് അമേരിക്ക യൂറോപ്പ് അടങ്ങുന്ന പ്രദേശം അഭൂതപൂർവമായി പണപ്പെരുപ്പം നേരിടാൻ പലിശ നിരക്ക് പെട്ടെന്ന് തന്നെ വർദ്ധിപ്പിച്ച് കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിന്റെ പാതയിലാണ് ഈ രാജ്യങ്ങളെല്ലാം മിക്കവാറും പൂജ്യം എന്ന നിലവാരത്തിൽ നിന്നാണ് തുടർച്ചയായിട്ടുള്ള പലിശ വർധനയുടെ ഒരു പരമ്പര തന്നെ തുടങ്ങിയത് മാത്രവുമല്ല പണപ്പെരുപ്പം െരുങ്ങുന്നതുവരെ ഈ നയം തുടരുമെന്ന് ഈ രാജ്യങ്ങൾ വ്യക്തമാക്കിയിട്ടുമുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളായ ഈ മൂന്ന് പ്രദേശങ്ങളിലും പലിശ നിരക്ക് പെട്ടെന്നും കുത്തനെയും ഉയരുമ്പോൾ അത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് വിദേശ വിനിമയ മൂല്യശോഷണത്തിന്റെ പ്രശ്നമായി വരും കാരണം പലിശ നിരക്ക് കൂടുന്നത് മൂലം വിദേശ നിക്ഷേപകർ നമ്മുടെ വിപണിയിൽ നിന്നും മറ്റും പിൻവലിച്ച പണം അങ്ങോട്ട് കൊണ്ടുപോകും രൂപയുടെ വില ഇടിയുകയല്ല ഡോളർ ശക്തിപ്പെടുകയാണ് എന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞത് വെറും ട്രോളായിട്ട് കാണേണ്ട കാര്യവുമല്ല പക്ഷേ ഇതിനോടൊപ്പം ഈ രാജ്യങ്ങളിൽ നിന്നെല്ലാം വലിയൊരു മാന്ദ്യത്തിന്റെ സൂചനകളാണ് പുറത്തു വരുന്നത് വിലക്കയറ്റവും മാന്ദ്യവും കൂടിയുള്ള ഒരു ഇരട്ടപ്രഹരം താങ്ങാനുള്ള ശക്തി ആഗോള സമ്പദ്ഘടനക്ക് ഇപ്പോഴുണ്ടോ എന്ന സംശയം ബാക്കിയാണ് വാളെടുത്തവൻ വാളാൽ എന്ന പ്രയോഗം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ചൈനയ്ക്ക് നന്നായി ചേരുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് ശ്രീലങ്കയെയും പാകിസ്ഥാനെയും ഒക്കെ പണം കടം കൊടുത്ത് സഹായിച്ച് ഒടുവിൽ അവർക്ക് നിൽക്കളി തുറമുഖങ്ങൾ വരെ അടിച്ചെടുക്കുകയും നയപരമായ കാര്യങ്ങളിൽ ഇടപെട്ട് സാമന്ത രാഷ്ട്രമാക്കുകയും ചെയ്ത ചൈനയും ഇന്ന് സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു വലിയ ഇടതുപക്ഷ ആഭിമുഖ്യം കാട്ടാനുള്ള ഗാർഡിയൻ പത്രം പോലും ഇപ്പോൾ ചൈനയിലെ സാമ്പത്തിക പ്രതിസന്ധി റിപ്പോർട്ട് ചെയ്യുന്നു ചൈനയിലെ ഗോസ് ടൗണുകളെ റിപ്പോർട്ടുകൾ വായിച്ചാൽ അമ്പരക്കും ഒരിടത്ത് ആയിരക്കണക്കിന് അപ്പാർട്ട്മെന്റുകൾ ആളൊഴിഞ്ഞ് ആരും വാങ്ങിക്കാൻ തയ്യാറല്ലാതെ കിടക്കുകയാണ് ഷാങ്ഹായിലും ബെയ്ജിങ്ങിലും ഒക്കെ ടൗൺഷിപ്പുകളാണ് ഇങ്ങനെ ആളൊഴിഞ്ഞ അവസ്ഥയിലുള്ളത് ലക്ഷക്കണക്കിന് അപ്പാർട്ട്മെന്റുകളാണ് ഇങ്ങനെ വെറുതെ കിടക്കുന്നത് ദ ബിസിനസ് ഇൻസൈഡറിന്റെ കണക്കനുസരിച്ച് ആറര കോടി അപ്പാർട്ട്മെന്റുകളാണ് വാങ്ങാൻ ആളില്ലാതെ വെറുതെ കിടക്കുന്നത് ഈ ആറര കോടി എന്നത് ഫ്രാൻസിന്റെ മൊത്തം ജനസംഖ്യക്ക് തുല്യമാണ് എന്നും റിപ്പോർട്ടിലുണ്ട് മറ്റൊരിടത്താണ് എങ്കിൽ പൊതുജനത്തിൽ നിന്ന് മാസ മാസഗടുക്കൾ വാങ്ങിച്ചുകൊണ്ടിരുന്നിട്ടും ലക്ഷക്കണക്കിന് അപ്പാർട്ട്മെന്റുകൾ കെട്ടിടപ്പണി നടത്തേണ്ട പല കമ്പനികളും പാപ്പരായി ഇതോടെ പ്രതിഷേധിക്കാൻ അവകാശങ്ങളില്ലാത്ത ജനത സോഷ്യൽ മീഡിയകളിലൂടെ സംഘടിച്ച് പ്രതിഷേധിക്കുന്നു മാസ ഇവർ അടയ്ക്കുന്നില്ല എന്നാണ് റിപ്പോർട്ട് റിപ്പോർട്ടുകൾ അനുസരിച്ച് എട്ടു ലക്ഷത്തി എഴുപതിനായിരം പേർ മാസ അടയ്ക്കുന്നത് നിർത്തി ഇത് റിയൽ എസ്റ്റേറ്റ് മേഖലയെ മാത്രമല്ല ബാങ്കിംഗ് വ്യവസ്ഥയും സാരമായി ബാധിക്കുന്നു പ്രതിസന്ധി രൂക്ഷമാകുന്നതോടെ ഇപ്പോൾ ചൈനീസ് ഭരണകൂടം ഇടപെട്ട കാര്യങ്ങൾ പരിഹരിക്കാൻ അതുപോലെ തന്നെ പ്രാദേശിക ബാങ്കുകൾ പാപ്പരായതും ചൈനയിൽ വൻ പ്രതിസന്ധി ഉണ്ടാക്കുന്നു കഴിഞ്ഞ മാസം ജനം തെരുവിൽ ഇറങ്ങിയെന്നാണ് റിപ്പോർട്ട് ഇതിനെ നേരിടാൻ ചൈനീസ് നഗരങ്ങളിൽ ആർമി ടാങ്കുകൾ ഇറങ്ങിയതിന്റെ ചിത്രങ്ങളും വന്നു തുടങ്ങിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി കുപ്രസിദ്ധമായ ടിയൻ സ്ക്വയർ കൂട്ടക്കൊലയ്ക്ക് ശേഷം ആദ്യമായിട്ടാണ് ചൈനീസ് ടാങ്കുകൾ നഗരങ്ങളിൽ ഇറങ്ങുന്നത് ഇതൊരു പക്ഷേ ഒറ്റപ്പെട്ട സംഭവമായിരിക്കും പക്ഷെ പ്രതിഷേധങ്ങൾക്ക് കടുത്ത നിയന്ത്രണമുള്ള ചൈനയിൽ ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ജനം എത്രമാത്രം ബുദ്ധിമുട്ടിയിരിക്കാമെന്നാണ് വിദേശ മാധ്യമങ്ങളും ചോദിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ തുടങ്ങിയ പ്രതിസന്ധി പതുക്കെ മറ്റ് മേഖലയിലേക്ക് വ്യാപിക്കുന്നു ചെലവ് ചുരുക്കൽ നടപടികളുടെ ഭാഗമായി ചൈനീസ് ടെക് സ്ഥാപനമായ ആലിബാബ പതിനായിരത്തോളം ജീവനക്കാരെ പിരിച്ചുവിട്ടു വ്യക്തമായി പറഞ്ഞാൽ ജൂൺ പാദത്തിൽ ടെക് കമ്പനി ഒൻപതിനായിരത്തി ഒന്നിലധികം ജീവനക്കാരെ പിരിച്ചുവിട്ടുവെന്നാണ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് അടുത്തിടെയുള്ള പിരിച്ചുവിടലിലൂടെ ആലിബാബയുടെ മൊത്തം ജീവനക്കാരുടെ എണ്ണം രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി എഴുന്നൂറായി കുറഞ്ഞിട്ടുമുണ്ട് അതേസമയം ഇപ്പോഴത്തെ ചില പ്രശ്നങ്ങൾ മൂലം ചൈനീസ് സമ്പദ് വ്യവസ്ഥയാകെ തകർന്നു എന്ന് പറയുന്നതിലും കഥയില്ല ഇപ്പോഴും ഡോളർ റിസർവ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള രാജ്യം ചൈന തന്നെയാണ് ചൈനയ്ക്ക് ഡോളർ തിരിച്ചടവ് പ്രതിസന്ധിയില്ല ഡോളർ ലഭ്യത കുറവുമില്ല മുപ്പത്യൻ ഡോളർ റിസർവ് അവർക്കുണ്ട് പ്രതിസന്ധി പരിഹരിക്കാൻ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഈ രംഗത്തെ നിക്ഷേപത്തിനും ബാങ്കുകളെ പ്രേരിപ്പിക്കാൻ ചൈന സർക്കാർ ഉത്തേജക പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ജൂൺ ഒടുവിൽ പ്രഖ്യാപിച്ച മുന്നൂറ് ബില്യൻ യുവാൻ പദ്ധതിക്ക് പുറമെയാണ് ഇത് അടിസ്ഥാന സൗകര്യ വികസന മേഖലയെ സഹായിക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ ഉടമസ്ഥതയിലുള്ള ഊർജോൽപാദന കമ്പനികളോടും പ്രാദേശിക ഭരണകൂടങ്ങളോടും ബോണ്ട് വിൽപ്പന നടത്താൻ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ സാമ്പത്തിക സുനാമിയിൽ നിന്ന് മറ്റു രാജ്യങ്ങൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല വേൾഡ് ബാങ്ക് റിപ്പോർട്ട് അനുസരിച്ച് ഇനിയൊരു പന്ത്രണ്ട് രാജ്യങ്ങൾ കൂടി തന്നെ സാമ്പത്തിക തകർച്ചയിലേക്ക് നീങ്ങും അറുപത്തി രാജ്യങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നാണ് പറയുന്നത് വരും മാസങ്ങളിലൊക്കെ എത്ര രാജ്യങ്ങളിലെ ജനങ്ങളായിരിക്കും തെരുവിലിറങ്ങുക എത്ര രാജ്യങ്ങളിൽ ഭരണകൂടത്തിനെതിരെ പ്രക്ഷോഭം ഉണ്ടാകും എത്ര രാജ്യങ്ങളിലെ ജനാധിപത്യ വ്യവസ്ഥ പരാജയപ്പെടും എന്നൊക്കെ കണ്ടുതന്നെ അറിയേണ്ടി വരും ശ്രീലങ്കൻ സാമ്പത്തിക തകർച്ചയ്ക്ക് സമാനമായ അവസ്ഥയിൽ എത്തി നിൽക്കുന്ന രാജ്യങ്ങളുടെ പട്ടിക നീണ്ടതാണ് ലബനോൺ ഖാന സാംബിയ പാകിസ്ഥാൻ കംബോഡിയ ലാവോസ് നവ ലിബറൽ നയങ്ങൾ തൊടാത്ത ക്യാപിറ്റലിസ്റ്റ് അല്ലാത്ത ക്യൂബ തുർക്കി കെനിയ അർജന്റീന ഇക്വഡോർ ഈജിപ്ത് അങ്ങനെ നിര നീണ്ടുപോകുന്നു അവിടം വിലക്കയറ്റത്തിന്റെ പിടിയിലാണ് തൊഴിലില്ലായ്മയും ജീവിത നിലവാര തകർച്ചയും പ്രകടം ഐ എം എഫിന്റെ സഹായം ലഭിക്കുമ്പോൾ ഇതിലെ ചില രാജ്യങ്ങൾ പാകിസ്ഥാൻ ഈജിപ്ത് എന്നിവ വീഴാതെ മുന്നോട്ട് പോകുമായിരിക്കും ലബനനിലും ഈജിപ്തിലും ഖാനയിലും തുർക്കിയിലും ഒക്കെ ജനങ്ങൾ തെരുവിലിറങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ എന്ന് കണ്ടറിയണം സിംബാവയിൽ അങ്ങനെ സംഭവിക്കാനിടയില്ല കാരണം തലമുറകളായി അവർ ഹൈ ഇൻഫ്ലേഷനിലാണ് ജീവിക്കുന്നത് അവർ അവരുടെ ശനിദിശയുമായി വർഷങ്ങളായി പൊരുത്തപ്പെട്ട് കഴിഞ്ഞു സിംബാവുയിലെ ഹൈപ്പർ ഇൻഫ്ലേഷൻ പതിയെ കുറഞ്ഞു തുടങ്ങിയതാണ് എന്നാൽ ഇപ്പോൾ തിരിച്ചു നൂറ്റി മുപ്പത് ശതമാനത്തിലേക്ക് പോയിരിക്കുന്നു ാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബാങ്കുകളിൽ ഒന്നായ സ്വിറ്റ്സർലൻഡിലെ ക്രെഡിറ്റ് ന്യൂസ് ആടി ഉലയ്യുന്നത് രണ്ടായിരത്തി എട്ടിലെ ലേമാൻ ബ്രദേശ് തറപ്പറ്റിയത് പോലെ ആകില്ല ഈ ബാങ്കിന്റെ സ്ഥിതി എന്ന് പറക്കെ വിശ്വാസമുണ്ടെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ വളരെ ആശങ്കയ്ക്ക് വക നൽകിയിട്ടുണ്ട് ഈ സ്വിസ് ബാങ്കിന്റെ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിംഗ് വിഭാഗത്തിലെ പ്രവർത്തനങ്ങൾ വലിയ നഷ്ടം നികത്താനായി സ്വിസ് സർക്കാരിന്റെ സഹായമോ അല്ലെങ്കിൽ ലയനമോ തന്നെ വേണ്ടിവരും എന്നാണ് വിപണി പറയുന്നത് ബാങ്കിന്റെ ഓഹരി വില ഏകദേശം എഴുപത്തി അഞ്ച് ശതമാനത്തോളം കൂപ്പുകുത്തി ഇതേ അവസ്ഥയിലാണ് കുറേ വർഷങ്ങളായി നഷ്ടത്തിലോടുന്ന ജർമ്മനിയിലെ ഡോയിഷ് ബാങ്ക് ഒരു ബാങ്കിന്റെ പ്രശ്നം സാധാരണ സാമ്പത്തിക മേഖലയിൽ അതിന്റെ മാത്രം പ്രശ്നമായി അവസാനിക്കാറില്ല പരസ്പര ബന്ധിതമായ ബാങ്കിംഗ് മേഖലയിൽ ഏതെങ്കിലും ഒരു സ്ഥാപനം തകർന്നാൽ തന്നെ അതിന്റെ പ്രത്യാഘാതം ദൂരവ്യാപകമാണ് അതുകൊണ്ട് തന്നെ ഈ ബാങ്കുകളെല്ലാം സ്വകാര്യ മേഖലയിലാണെങ്കിലും അന്തിമമായ സർക്കാറുകൾ അവയുടെ രക്ഷയ്ക്കെത്തും ആ ഒരു വിശ്വാസം ഇപ്പോൾ വിപണിയെ നയിക്കുന്നുമുണ്ട് ലോകത്ത് കാണുന്ന സാമ്പത്തിക പ്രതിസന്ധികളുടെ അടിസ്ഥാന കാരണങ്ങൾ യുക്രൈൻ യുദ്ധം മാത്രമല്ല അതൊരു കാരണം മാത്രമാണെന്നേ ഉള്ളൂ കടത്തിന്മേൽ കടം എന്ന രീതിയിൽ ലോകരാജ്യങ്ങൾ ഉണ്ടാക്കി വെച്ച ബാധ്യതയ്ക്കൊപ്പമാണ് കോവിഡും യുദ്ധവും സൃഷ്ടിച്ച മാന്യം കൂടിയെത്തുക തോന്നിയതുപോലെ പണം അടിച്ചു കൂട്ടിയതിന്റെ പ്രശ്നം അമേരിക്കയ്ക്ക് അടക്കവും ഇതൊക്കെ പക്ഷെ ഭാവിയിൽ ഒരു നാൾ തിരിച്ചടയ്ക്കേണ്ട സ്ഥിതിയായി വരും ലോകരാഷ്ട്രങ്ങളെല്ലാം ചേർന്ന് ഉണ്ടാക്കിയെടുത്ത ഈ വൻ കട കൂമ്പാരമാണ് സാമ്പത്തിക സുനാമി ഭീതി ഉയർത്തുന്നത് മാനവരാശിയുടെ പുരോഗതിയെ ദശാബ്ദങ്ങളോളം മുരടിപ്പിക്കുന്ന കടബാധ്യതകൾ ലോക പ്രമുഖ രാഷ്ട്രങ്ങളെല്ലാം തന്നെ വരുത്തിവച്ചിരിക്കുന്നു കടമെടുപ്പ് സൗകര്യങ്ങൾ രാഷ്ട്രവികസനത്തിനെന്ന പ്രധാന ലക്ഷ്യത്തിൽ നിന്ന് തെന്നി വഴിമാറിയിരിക്കുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് ദശകങ്ങളായി ഇതിനൊരു അപകടകരമായ മാനം ഉണ്ടായിരിക്കുന്നു എല്ലാ രാജ്യങ്ങളും വികസിത ജനാധിപത്യങ്ങൾ മാത്രമല്ല അവികസിതവും ഏകാധിപത്യ സ്വഭാവമുള്ള രാജ്യങ്ങളും കമ്മ്യൂണിസ്റ്റ് സ്വഭാവമുള്ള രാജ്യങ്ങളും ഈ കലാപരിപാടി നടപ്പിലാക്കുന്നുണ്ട് ഫലം ലോകമാകെ ഇന്ന് വലിയൊരു കടക്കൂമ്പാരത്തിന് മുകളിലാണ് എന്നതാണ് രണ്ടായിരത്തി എട്ടിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം ഇത് ഭരണാധികാരികളുടെ നിയന്ത്രണങ്ങളിൽ നിൽക്കാത്ത ഭീമാകാരമായ രൂപമായി മാനവരാശിക്ക് മുകളിൽ നിൽക്കുന്നു നമ്മൾ പത്രങ്ങളിൽ വായിക്കാറുള്ള അമേരിക്കയുടെ ദേശീയ ഘടികാരം അതായത് നാഷണൽ ഡെപ്റ്റ് ക്ലോക്ക് നോക്കണം ന്യൂയോർക്ക് നഗരത്തിൽ അമേരിക്കക്കാരെ നിരന്തരം ഓർമ്മിപ്പിക്കാൻ ഓരോ അമേരിക്കക്കാരനും എത്രമേൽ കടത്തിലാണ് ഇന്ന് നിരന്തരം ഓർമ്മിപ്പിക്കാൻ സ്ഥാപിച്ചിട്ടുള്ളതാണ് അമേരിക്കയുടെ പൊതുകടം രണ്ടു ദശാംശം ഏഴ് ട്രില്യൺ ഡോളർ ആയിരുന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സ്ഥാപിച്ചതാണത് ഇപ്പോൾ ആ ഡിജിറ്റൽ ഡിസ്പ്ലേക്ക് അക്കങ്ങൾ തികയാതെ വരികയും ആ ഘടികാരത്തെ മാറ്റി പുനഃസ്ഥാപിക്കുകയും ചെയ്യേണ്ട സ്ഥിതിയിൽ ഇന്ന് അമേരിക്കയുടെ പൊതു കടം മുപ്പത് ട്രില്യൺ ഡോളർ കടന്നു നിൽക്കുന്നു ഈ ട്രില്യൺ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഏകദേശ രൂപം ഉണ്ടാക്കിയെടുത്തെങ്കിലേ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാവുകയുള്ളൂ എന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ഈ കടം മുപ്പത് ട്രില്യൺ ഒരു കാലത്തും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കൻ സർക്കാരിന് അടച്ചു തീർക്കാൻ സാധിക്കില്ല അതാണ് അതിന്റെ ഒരു തോത് ബ്രിട്ടന്റെ കടം ഒൻപത് ട്രില്യൺ ഡോളർ ചൈനയുടേത് പതിമൂന്ന് ട്രില്യൺ തുടങ്ങി ഫ്രാൻസ് ജർമ്മനി ജപ്പാൻ കാനഡ ഗ്രീസ് ബ്രസീൽ ഇറ്റലി എന്നിങ്ങനെ ലോകത്തെ എല്ലാ പ്രമുഖ രാഷ്ട്രങ്ങളും മൂന്നാം ലോക രാഷ്ട്രങ്ങളും കട കൂമ്പാരത്തിലാണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒരു സാമ്പത്തിക സുനാമിയിലേക്ക് പോകുമോ എന്ന ആശങ്ക ശക്തവുമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലെ ദ ഗ്രേറ്റ് ഡിപ്രഷൻ സാമ്പത്തിക അവസ്ഥ ഉണ്ടാകുമെന്ന് പലരും പറയുന്നുണ്ട് രണ്ടായിരത്തി എട്ടിലെ പ്രതിസന്ധിയല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിന് സമാനമായ അവസ്ഥയാണ് ഭയപ്പെടുന്നത് എന്ന് ന്യൂയോർക്ക് ടൈംസ് പോലുള്ള പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തു സാമ്പത്തിക മാന്ദ്യങ്ങൾ ക്യാപിറ്റലിസത്തിലെ ഒരു അവിഭാജ്യ ഭാഗം തന്നെയാണ് അതൊരു ഇടവിട്ട് ഇടവിട്ട് വരാറുള്ള ഒരു പ്രതിഭാസമാണ് ഉദാഹരണമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് എഴുപതുകളിൽ അമേരിക്കയിൽ റിസൻ ഉണ്ടായി എഴുപത്തി മൂന്ന് എഴുപത്തിയഞ്ചിൽ ഉണ്ടായി എൺപത്തി ഒന്ന് എൺപത്തിരണ്ടിൽ ഉണ്ടായി രണ്ടായിരത്തി ഒന്നിൽ ഉണ്ടായി രണ്ടായിരത്തി എട്ടിലെ വൺ പ്രതിസന്ധി എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ വീണ്ടും ഒരു റിസഷൻ വന്നു പക്ഷെ അത് കോവിഡിന് മേൽ ചാർത്തി ഏവരും സമാധാനിച്ചു റിസഷൻ എന്ന് വെച്ചാൽ അത്രയ്ക്ക് അങ്കലാപ്പോടുകൂടി കാണേണ്ട കാര്യമില്ല ഇവിടെ ഇക്കാര്യത്തെ കുറിച്ച് ഒരു സാമ്പത്തിക വിദഗ്ധൻ പറഞ്ഞത് എന്തെന്നാൽ വ്യക്തികൾക്ക് ഉറങ്ങുക ഉണരുക എന്നതുപോലെ സാമ്പത്തിക സിസ്റ്റത്തിന് റിസഷൻ ഇടയ്ക്കൊരു ആവശ്യമാകുന്നു എന്നാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഇത് സാമ്പത്തിക പ്രതിസന്ധി എന്ന വാക്കിൽ ഒതുങ്ങുന്നതല്ല അതിന് ഒരു ഇക്കണോമിക് സിസ്റ്റങ്ങളുടെ കൊളാപ്സ് എന്ന് പറയാം അതിന്റെ ദ ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് സാമ്പത്തിക ശാസ്ത്രജ്ഞർ വിശേഷിപ്പിക്കുന്നുമുണ്ട് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പ് മുഴുവൻ സാമ്പത്തിക പരാധീനതകളിൽ ആയിരുന്നുവെങ്കിലും അമേരിക്കൻ എക്കണോമി പെട്ടെന്ന് തന്നെ പുനരുദ്ധരിക്കപ്പെട്ടു വളരെ വിജയകരമായി മുന്നോട്ട് പോവുകയും ചെയ്തു എങ്ങും ആത്മവിശ്വാസത്തിന്റെ സ്വരങ്ങളായിരുന്നു റേഡിയോ ടെലിഗ്രാഫ് ടെലിഫോൺ എയ്റോപ്ലൈൻ എന്നിങ്ങനെ അമേരിക്കയിൽ സമൃദ്ധിയുടെ കാലങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ അവരുടെ ഷെയർ മാർക്കറ്റ് ദിവസം തോറും മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നു സാധാരണക്കാർ വരെ പത്രങ്ങളിലും റേഡിയോകളിലും മാർക്കറ്റ് നിലവാരം വായിച്ചു ശ്രദ്ധിച്ചു ന്യൂയോർക്ക് നഗരത്തിലെ ഡ്രൈവർമാരും ഓഫീസ് ബോയ് മുതൽ വഴിയരികിലെ ഷൂ പോളിഷ് ബോയ്സ് വരെ ഷെയർ മാർക്കറ്റ് സംസാരിക്കുന്ന കാലം എന്നാൽ ആയിരത്തി ഒക്ടോബറിൽ ഒരു ബ്ലാക്ക് തേഴ്സ് ഉണ്ടായി ഷെയർ മാർക്കറ്റ് താഴേക്ക് കൂപ്പുകുത്തി പിന്നീട് വരും ദിവസങ്ങളിൽ ആ വീഴ്ചയുടെ ആഘാതം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു ചില ബാങ്കുകൾ ഒന്നിച്ചു ചേർന്ന് മാർക്കറ്റിനെ രക്ഷിക്കാൻ ശ്രമിച്ചുവെങ്കിലും ചില ദിവസങ്ങൾക്ക് ശേഷം മാർക്കറ്റിന്റെ പതനം തുടർന്നു ഷെയർ മാർക്കറ്റ് വില മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ആകുമ്പോഴേക്കും തൊണ്ണൂറ് ശതമാനവും ഇടിഞ്ഞ് ഇല്ലാതെയായി മണി ആവിയായി അപ്രത്യക്ഷമായി ഷെയർ മാർക്കറ്റ് നിലവാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് അവസാനമാകുമ്പോഴേക്കും തിരിച്ചു വന്നുവെങ്കിലും ഉൽപ്പാദനമാ ആ ദശകം മുഴുവൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലെ രണ്ടാം ലോകം കാലം വരെ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ അമേരിക്കൻ സാമ്പത്തിക പ്രതിസന്ധിയെ പലരും ഒരു സ്റ്റോക്ക് മാർക്കറ്റ് കൊളാപ്സ് എന്നാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്നാൽ അത് സ്റ്റോക്ക് മാർക്കറ്റിൽ തുടങ്ങി അമേരിക്കൻ വ്യവസായം മുതൽ അവരുടെ കാർഷിക മേഖലയും അവരുടെ ജീവിത നിലവാരം വരെ എല്ലാത്തിനെയും തകർത്തടിയിച്ച ജനജീവിതത്തെ ദുരിതമയമാക്കിയ ഇക്കണോമി ദുരന്തം തന്നെയായിരുന്നു പത്ത് ലക്ഷം പേർക്കാണ് ജോലി പോയത് ഫാക്ടറികൾ പലതും അടച്ചുപൂട്ടി ഉൽപാദനം തകർന്നു രണ്ടായിരത്തിലധികം ബാങ്കുകൾ പൊളിഞ്ഞുപോയി ജനം തെരുവുകളിലേക്ക് എറിയപ്പെട്ടു അമേരിക്കക്കാരൻ കുപ്പത്തൊട്ടികളിൽ ആഹാര ശകലങ്ങൾക്കായി പരതി അമേരിക്കക്കാരന്റെ പ്രശസ്തമായ സെൻട്രൽ പാർക്കിനകത്ത് ജനം കാർഡ്ബോർഡ് പെട്ടികൾ കൊണ്ട് കുടിലുകെട്ടി താമസിച്ചു കറുത്ത വർഗ്ഗക്കാരനെയാണ് ദുരിതം ഏറെ ബാധിച്ചത് എന്തായാലും വരാൻ പോകുന്ന മാസങ്ങൾ പ്രത്യേകിച്ച് രണ്ടായിരത്തി വളരെ നിർണായകമാണ് ലോക വ്യാപാരം ഉൽപാദന ക്രയവിക്രയ രീതികൾ ഇനിയും തടസ്സപ്പെട്ടാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണ് എങ്കിൽ പാകിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡിഫോൾട്ടിലേക്ക് പോകുമെന്ന് അനുമാനിക്കപ്പെടുന്നു എന്നുവെച്ചാൽ അവർ ഇൻഫ്ലേഷൻ കയത്തിലേക്ക് ഇന്നത്തേതിലും കൂടുതലായി പതിക്കും കയറ്റുമതി ആശ്രയിക്കുന്ന ബംഗ്ലാദേശ്കാരുടെ ഡോളർ വരുമാനം ബാധിച്ചു തുടങ്ങി പല ആഫ്രിക്കൻ രാജ്യങ്ങളും കെടുതിയിലുമാണ് ലോകം ഇതുവരെ നേടിയിരുന്ന ജീവിത നിലവാരങ്ങൾ പുറകിലേക്ക് പോകും ബാലമരണങ്ങൾ ജീവിത ദൈർഘ്യം മാതൃമരണ നിരക്ക് എല്ലാം പുറകിലേക്ക് പോകും ഇരുന്നൂറും നൂറും ശതമാനം പണപ്പെരുപ്പമുള്ള രാജ്യങ്ങൾക്കിടയിൽ വെറും ഏഴ് ശതമാനം മാത്രം പണപ്പെരുപ്പവുമായി ഇന്ത്യ പിടിച്ചു നിൽക്കുന്നു എന്നത് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത് തന്നെയാണ് പക്ഷെ നമുക്ക് അതുപോലും ദുസ്സഹമായി തോന്നുന്നുവെങ്കിൽ മറ്റ് രാജ്യങ്ങളിലെ സ്ഥിതി എന്തായിരിക്കും ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി താരതമ്യേന മെച്ചത്തിലാണ് എന്നാണ് ഐ എം എഫ് അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത് ലോകത്തിലെ വലിയ സമ്പദ്ഘടനയിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന രാജ്യം അസ്ഥിരത തീരെ ഇല്ലെന്ന് മാത്രമല്ല ആഭ്യന്തര രംഗത്ത് പ്രതിസന്ധികളൊന്നും ഇന്ത്യ നേരിടുന്നുമില്ല വില കയറ്റം തൊഴിലില്ലായ്മ എന്നീ പ്രശ്നങ്ങളുണ്ട് എങ്കിലും മറ്റ് ഭീഷണികളില്ല ആഗോളതലത്തിൽ മാന്യത്തിന്റെ കരുനിടലും ഉയർന്ന പലിശ നിരക്കിന്റെ തരംഗങ്ങളും കൂടി ചേർന്ന് വന്നാലും പിടിച്ചു നിൽക്കാൻ ഇന്ത്യക്ക് സാധിക്കും സർക്കാരിന്റെ മൊത്തം കടത്തിലെ വിദേശ നാണയ കടത്തിന്റെ ചെറിയ തോത് ഭേദപ്പെട്ട വിദേശ നാണ്യ ശേഖരം കാർഷിക മേഖലയിലെ നല്ല ഉൽപാദനം സുസ്ഥിര രാഷ്ട്രീയ നേതൃത്വം എന്നിവ ഇന്ത്യക്ക് കരുത്തേകുന്ന ഘടകങ്ങളാണ് പക്ഷേ ഇന്ത്യയുടെ തൊട്ട് അയൽനാടുകളിലേക്ക് നോക്കുക ശ്രീലങ്ക പാകിസ്ഥാൻ നേപ്പാൾ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം പ്രതിസന്ധിയിലാണ് അടുത്ത കാലം വരെ നല്ല പെർഫോമൻസ് കാഴ്ചവച്ചിരിക്കുന്ന ബംഗ്ലാദേശ് ഇപ്പോൾ ഫോറൻ റിസർവ് കുത്തനെ ഇടിഞ്ഞു കുഴപ്പത്തിലുമായി പാകിസ്ഥാനിലാകട്ടെ പണമില്ലാത്തതിനാൽ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിലെ പോത്തുകളെ തൊട്ട് മൃഗശാലയിലെ സിംഹങ്ങളെ വരെ ലേലം ചെയ്ത് വിറ്റു ആ ഒരു സാഹചര്യത്തിലും ഇന്ത്യ മുന്നോട്ട് പോവുകയാണ്